നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവധയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ. ഊഞ്ഞാലാടിക്കൊണ്ട് ഇങ്ങനെ പുറകിൽ നിന്ന് മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് കൈയും നീട്ടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ തോന്നുന്ന അത്രയും സുന്ദരനായ ഉണ്ണികൃഷ്ണനായിരുന്നു. നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഊഞ്ഞാലാട്ടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ഷീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു ചോദ്യം എന്ന് വെച്ചാൽ, 2 മണിക്ക് ഉച്ചപൂജ കഴിഞ്ഞിട്ട് 2 മണിക്ക് നട അടയ്ക്കുന്നത്, അതുപോലെ 4:30 നട തുറക്കുന്നത്, രാത്രിയിൽ അത്താഴപൂജ കഴിഞ്ഞിട്ട് ശ്രീകോവിലിൻ്റെ വാതിലടയ്ക്കുന്നത്, അതുപോലെ നിർമ്മാലി സമയത്ത് തുറക്കുന്നത്, ഇതൊക്കെ ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാണാൻ സാധിക്കും, പക്ഷെ ഇതിൽ നിർമ്മാലയത്തിൻ്റെ ആ ഒരു സമയം ഉണ്ടല്ലോ. 3 മണിക്കാണ് ഗോപുരവാതിലും തുറക്കുന്നത്, 3 മണിക്ക് തന്നെയാണ് ഏറ്റവും അകത്തെ ശ്രീലകത്തിൻ്റെ വാതിലും തുറക്കുന്നത്. ഒരേ സമയം തുറക്കും. അപ്പോൾ ഏറ്റവും ആദ്യം നിൽക്കുന്ന ആൾക്ക് കാണാൻ സാധിക്കുക ആയിരിക്കാം. ഞാൻ ഇന്ന് വരെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. നിർമ്മാലയം ഞാൻ തൊഴുതിട്ടുണ്ട്, പക്ഷേ ഏറ്റവും ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് അത്ര ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് എനിക്കറിയില്ല. കുറച്ച് പേർക്കൊക്കെ കാണാൻ സാധിക്കുമായിരിക്കും, ബാക്കിയൊക്കെ നമുക്ക് ഭക്തജനങ്ങൾക്കും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 4:30 നട തുറക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ഭക്തജനങ്ങളെ തൊഴിച്ചിട്ടാണോ ശിവേലി, അതോ നേരെ ശിവേലിയാണോ ചോദിച്ചിട്ടുണ്ട്. നേരെ ശിവേലിയാണ് കേട്ടോ. ആദ്യം ഭക്തജനങ്ങളെ തൊഴിച്ചിട്ടല്ല. കഴിഞ്ഞ ദിവസം ശ്രീകോവിലിൻ്റെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു പുണ്യാഹം ഉണ്ടായിരുന്നു. ആ ദിവസം മാത്രം പുണ്യാഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് പേരെ, ആ ഒത്തിരി സമയം ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് പേരെ ദർശനം നടത്തിയതിന് ശേഷം ആണ് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിയിട്ടുള്ളൂ. അല്ലെങ്കിൽ സാധാരണ നേരെ ഉച്ചപൂജ കഴിഞ്ഞ് ഉടനെ വരുന്ന ശിവേലിയാണ് ഈ വൈകുന്നേരം 4:30 ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നട തുറന്ന് ഉടനെ തന്നെ ശിവേലിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നരസിംഹമൂർത്തിയെക്കുറിച്ച് പറഞ്ഞല്ലോ. അവിടെ ഒരു നരസിംഹമൂർത്തിയുടെ ഫോട്ടോ ഉണ്ടെന്നും ആനകളൊക്കെ പേടിക്കാറുണ്ടെന്ന് പണ്ട് ആചാര്യൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ആ നരസിംഹമൂർത്തിയുടെ ഫോട്ടോ കാണിക്കാൻ പാകത്തിനാണോ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, പുറത്തുനിന്ന് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം നല്ല ഉയരത്തിലേക്ക് കയറ്റി വെച്ചിട്ടുള്ള കാരണം ഗോപുരത്തിൻ്റെ വാതിലിൻ്റെ അതായത് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഫോട്ടോ ആയിട്ട് കാണിച്ചു തരാനൊരു നിവൃത്തിയില്ല. അതിൻ്റെ അനുകരണങ്ങളായിട്ടുള്ള ഫോട്ടോസൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷേ അത്രയും ഒറിജിനാലിറ്റി ഒന്നും വേറെ ഒന്നിനും ഇതുവരെയും തോന്നിയിട്ടില്ല. അപ്പോൾ ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടാണോ, എവിടെയാണ് ഉണ്ടാവുക എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും കുറേ പേര് പറഞ്ഞു കേട്ടു അങ്ങനെ ഒരു നരസിംഹമൂർത്തിയെക്കുറിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ആരും കണ്ടിട്ടില്ല ഇതുവരെ എന്നൊക്കെയാണ് പറഞ്ഞത്. ഒന്നുമില്ല, നമ്മൾ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നമസ്കരിക്കാറുണ്ടല്ലോ. കൊടിമരത്തിൻ്റെ ഇടതുവശത്തും വലതുവശത്തും നമ്മൾ നമസ്കരിക്കാറുണ്ട്. ആ നമസ്കരിച്ചിട്ട് നമ്മൾ തല ഉയർത്തി നോക്കി നോക്കൂ, നരസിംഹമൂർത്തിയുടെ പാദത്തിലാണ് നമസ്കരിച്ചേ തോന്നുന്നു നമുക്ക്. അങ്ങനെയാണ് ആ ഒരു ഫോട്ടോവിൻ്റെ സംവിധാനം വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന സമയത്ത് എല്ലാവരും കാണട്ടെ, കാണാൻ സാധിക്കട്ടെ. അടുത്തതായിട്ട് ഒരു ഭക്തൻ അയച്ചതാണ് ഒരു തിരുത്ത് പറയണം എന്ന് പറഞ്ഞിട്ട്. അതായത് ഇടത്തരികത്തുകാവിലെ അമ്മ, ഞാൻ പറഞ്ഞല്ലോ ഭഗവാന്റെ അനിയത്തി ഭാവത്തിലാണെന്ന്, അപ്പോൾ അവിടെ ഭദ്രകാളി ഭാവത്തിലാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അയച്ചിരിക്കുന്നത്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ദുർഗാ ഭഗവതിയുടെ ഭാവത്തിലും വൈകുന്നേരം ഭദ്രകാളി ഭാവത്തിലുമാണ് നേദ്യങ്ങളെല്ലാം, ഭഗവതി അമ്മയ്ക്കുള്ള നേദ്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് രാധാറാണിയാണോ ഇടത്തരികത്തുകാവിലെ അമ്മ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമായിട്ടാണ് പറഞ്ഞത്. ആചാര്യൻ എപ്പോഴും അനുസ്മരിച്ച് കേൾക്കാറുള്ളത് ഭഗവാന്റെ അനിയത്തി ഭാവത്തിലാണ് ഭഗവതി അമ്മ എന്നാണ്. അത് ആചാര്യൻ പറയുമ്പോൾ നാരായണീയത്തിൻ്റെ മഹാത്മ്യം തുടങ്ങും. ആദ്യത്തെ ദിവസം നാരായണീയ സപ്താഹത്തിൻ്റെ 7 ദിവസത്തിന് മുമ്പായിട്ട്, 1-ാമത്തെ ദിവസം ആദ്യം സപ്താഹത്തിൻ്റെ മഹാത്മ്യം പറയലുണ്ടല്ലോ, ആ മഹാത്മ്യത്തിൻ്റെ സമയത്ത് ഭഗവതിയമ്മേനെ കുറിച്ചാണ് തുടങ്ങുക. ഭഗവാന്റെ അനിയത്തി ഭാവത്തിലുള്ള ഇടത്തരികത്തുകാവിലെ അമ്മയുടെ കളയെഴുതിപ്പാട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ കളയെഴുതുന്നത് നോക്കിയിട്ട് അവിടെ ആ ഭഗവതി കെട്ടിൻ്റെ വാതിൽ മാടത്തിൽ നിൽക്കുകയായിരുന്നു.
ആ കള എഴുതുന്നതിൻ്റെ രസം പിടിച്ച് ഭഗവാൻ നിൽക്കുന്ന സമയത്ത് ഒരു ഭക്തൻ വേഗം വന്ന് ആ വാതിൽമാടത്തിൻ്റെ അവിടെ നിന്ന് സൗന്ദര്യലഹരിയിലെ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഭഗവതി അമ്മയെ നമസ്കരിച്ചു എന്നാണ് പറയാറ്. ആ സമയത്ത് ആ ശ്ലോകം കേട്ടപ്പോൾ ഭഗവാന് ഭയങ്കര സന്തോഷം തോന്നിയത്ര. എന്തൊരു ഭംഗി ആ ശ്ലോകത്തിന്. ആ ശ്ലോകമൊക്കെ ആചാര്യം ചൊല്ലാറുണ്ട്, ഞാൻ ചൊല്ലാറില്ല. അല്ല, ഞാൻ ചൊല്ലിയ ശരിയാവില്ല അതുകൊണ്ടാണ്. അപ്പോൾ എന്തൊരു ഭംഗിയാണ് ആ ശ്ലോകം. എനിക്ക് ഇതുപോലെ ഒരു ശ്ലോകം ഇല്ലല്ലോ എന്ന് അത്രേ ഉണ്ണികൃഷ്ണൻ ആദ്യം വിചാരിച്ചത്. ശ്രീ കുഞ്ഞുണ്ണികൃഷ്ണനാണല്ലോ. അപ്പോൾ കുഞ്ഞുണ്ണികൃഷ്ണൻ അത് കേട്ടപ്പോൾ എനിക്കും അങ്ങനെ ഒരു സ്തുതി വേണം എന്നൊക്കെ ആഗ്രഹം തോന്നിയിത്രേ. നേരെ കയറി ചെന്നു ഭഗവതി അമ്മയുടെ ശ്രീലോകത്തേക്ക്. ഭഗവതി അമ്മ അവിടുന്ന് ചാടിപ്പിടന്ന് എഴുന്നേറ്റിട്ട് എന്താ അങ്ങ് ഇവിടെ കയറി വന്നത്? അതായത് ആകെ ഭഗവാൻ ഭഗവതി അമ്മയുടെ അടുത്തേക്ക് വരാറുള്ളത് ആറാട്ടിൻ്റെ ദിവസം ഉച്ചപൂജയുടെ നിവേദ്യം അവിടെ വെച്ചിട്ടാണ് ഉണ്ടാവാറ്. ആറാട്ടിന് ശേഷം രാത്രിയിലാണ് അത് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം മാത്രമാണ് ഭഗവാനെ ഭഗവതി അമ്മയുടെ അടുത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നെന്താണ് ഉണ്ണികൃഷ്ണൻ്റെ ഈ വരവിൻ്റെ പിന്നിൽ നിന്നറിയാൻ വേണ്ടി ഭഗവതി അമ്മ എഴുന്നേറ്റ് നിന്നു എന്നും ഭഗവതി അമ്മയോട് ചോദിച്ചു, ഇപ്പോൾ ഇവിടെ ഭക്തൻ ചൊല്ലിയ ആ ഒരു ശ്ലോകം ഏതിലെയാണ് ചോദിച്ചു എന്നും, അത് സൗന്ദര്യലഹരയിലെ ശ്ലോകമാണ് എന്ന് പറഞ്ഞു എന്നും, ആ സൗന്ദര്യലഹരയിലെ ശ്ലോകം പോലെ എനിക്കും ഒരു ശ്ലോകം വേണമെന്ന് ഭഗവാൻ ആവശ്യപ്പെട്ടു. അത് രചിക്കാൻ ഇന്ന് കഴിവുള്ളവർ ആരാണ്, അല്ലെങ്കിൽ അതാരാ രചിച്ചത് സൗന്ദര്യലഹരി? അത് ശങ്കരാചാര്യരായിരുന്നു രചിച്ചിട്ടുണ്ടായിരുന്നത്. ശങ്കരാചാര്യരുടെ ആ ഒരു സമാധിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവാൻ ഈ ഒരു ആഗ്രഹം തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരാണ് ജീവിച്ചിരിക്കുന്നവരിൽ ഇത്ര നല്ല ശ്ലോകം രചിക്കാൻ കഴിവുള്ള ആളെന്ന് ഭഗവതി അമ്മയോട് അന്വേഷിച്ചു എന്നും അങ്ങനെ മേൽപ്പത്തൂരിൻ്റെ പേര് വന്നു എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആചാര്യൻ ഈ ഭഗവതി അമ്മയെ കുറിച്ചിട്ട് അനുസ്മരിക്കാറുള്ളത്. അപ്പോൾ ഭഗവതി അമ്മ ഭഗവാന്റെ അനിയത്തി ഭാവത്തിലാണെന്ന് പറയാറുണ്ട്. എന്നാൽ മായാദേവിക്ക് ഒരു എന്താ പറയുക നേദ്യം അങ്ങനെ പതിവില്ലല്ലോ. അമ്പലങ്ങളിൽ എപ്പോഴും ദുർഗ, ഭദ്രകാളി അങ്ങനെയുള്ള ആർ സരസ്വതി അങ്ങനെയുള്ള ഭാവങ്ങളല്ലേ എപ്പോഴും ഉണ്ടാവാറുള്ളത്. അതേപോലെ തന്നെ ഇവിടെയും രാവിലെ ദുർഗാ ഭഗവതിയും വൈകുന്നേരം ഭദ്രകാളി ഭാവത്തിലുമാണ് ഭഗവതിക്ക് നേദ്യമുള്ളത്. എന്നാൽ ഭഗവതിയുടെ ഭഗവാന്റെ അനിയത്തി ഭാവത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആർക്കെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ആചാര്യനിൽ നിന്ന് കേട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞത്. എന്തായാലും അവിടെ രാധാറാണി അല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലൊക്കേഷൻ ആർക്കും മനസ്സിലായിട്ടില്ല വെച്ചാൽ മരപ്രഭുവിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. മരപ്രഭുവിൻ്റെ പുറകുവശത്താണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഇന്ന് നല്ല തിരക്കുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം അമ്പലനടയിലൊക്കെ നല്ല തിരക്കാണ്. ഇന്ന് പറയാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ മരപ്രഭുവിൻ്റെ അടുത്തേക്ക് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെയും നല്ല തിരക്കാണ്. മുമ്പിലൊക്കെ നിന്ന് ആളുകൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പുറകു വശത്തേക്ക് വന്നതാട്ടോ. മരപ്രഭുവിൻ്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പാദത്തിൻ്റെ ചുവട്ടിൽ തന്നെ നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അടുത്ത ചോദ്യം. ദീപക് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്. ദീപക്കിൻ്റെ പേര് അതല്ലെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയണം കേട്ടോ. ഓരോരുത്തരും ഏത് ഐഡിയിൽ നിന്നാണ് അവനവൻ്റെ ഐഡിയിൽ നല്ല ക്വസ്റ്റ്യൻസ് അയക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ പേര് ഓരോ തവണയും പറയേണ്ടി വരും കേട്ടോ. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ദീപക് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, വിദ്യാവിജയത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് ചെറിയ കുട്ടിയായിട്ടോ ചോദിച്ചിരിക്കണേ. വിദ്യാവിജയത്തിന് നമ്മൾ ഗുരുവായൂരപ്പനോട് നന്നായി പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ നോട്ട് ബുക്ക് വേണമെങ്കിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാം. വിദ്യാഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിക്കാം. അതൊക്കെ ഭക്തൻ്റെ ഇഷ്ടമാണ് കേട്ടോ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. പരീക്ഷയ്ക്ക് പേന സമർപ്പിക്കലൊക്കെ ഒരുപാട് പേര് ചെയ്യാറില്ലേ. ഞാനും വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോളൂ. അതുപോലെ തന്നെ ദീപക്കിൻ്റെ മറ്റൊരു ചോദ്യം, ആടി എണ്ണയുടെ റേറ്റ് പറയുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ആടി എണ്ണയുടെ റേറ്റ് 160 രൂപയാണ്. 250 ml 160 രൂപയാണ് കേട്ടോ. പ്ലസ് അതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ ചാർജും കൂടെ വരും. അടുത്ത ചോദ്യം, ലത നായർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, നമസ്കാര പ്രദക്ഷിണം എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതേ ഈ ചോദ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇത് കിട്ടിയതെന്ന്. കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ വിഷ്ണു പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. കാരണം ഇത് അധികം പേരും അവിടെ ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അങ്ങനെ ഒന്നോ രണ്ടോ പേര് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമസ്കാര പ്രദക്ഷിണം ചെയ്തു എന്ന് വിഷ്ണുവിനോട് പറഞ്ഞത്. അപ്പോൾ വിഷ്ണു അത് വന്ന് ലൈവിൽ പറഞ്ഞു. അങ്ങനെയാണ് ആ നമസ്കാര പ്രദക്ഷിണത്തിൻ്റെ ഒരു ചോദ്യം വന്നത് വിചാരിക്കുന്നു. അത് വേറെ ഒന്നുമില്ല, നമ്മൾ നമസ്കരിക്കുക. അതായത് പ്രദക്ഷിണ വരിയിൽ പ്രദക്ഷിണം വെക്കുന്നത് പോലെ ഒന്ന് നമസ്കരിക്കുന്നു. ആ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ നമസ്കരിച്ച എൻ്റെ ആ ഒരു ശിരസ് നിലത്ത് മുട്ടുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് എൻ്റെ അടുത്ത പാദം വെച്ചിട്ട് ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് നടക്കുന്നു. അതായത് ടോട്ടൽ 2 സ്റ്റെപ്പ്, ഒരു നമസ്കരിക്കുന്നു, 2 സ്റ്റെപ്പ് വയ്ക്കുന്നു, ഒരു നമസ്കാരം കൂടെ ചെയ്യുന്നു, പിന്നെയും 2 സ്റ്റെപ്പ് വയ്ക്കുന്നു. അങ്ങനെ 108 നമസ്കാരത്തിലധികം പ്രാവശ്യം എനിക്കറിയില്ല കേട്ടോ. എണ്ണാൻ പാടില്ലാത്ത കാരണം എത്ര നമസ്കരിച്ചു എന്ന് എനിക്കറിയില്ല.
20 മിനിറ്റോളം വേണം നമസ്കാര പ്രദക്ഷിണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് നമസ്കാര പ്രദക്ഷിണം ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്താ പറയുക, യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് അവൻ കുറച്ചുകൂടി എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാ തോന്നുന്നു. ഒരു ശയന പ്രദക്ഷിണത്തിൻ്റെ അത്രയും എഫേർട്ട് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്ക് ഒരു 3-4 പ്രാവശ്യമാണ് ഇതുവരെയായിട്ടും അത് ചെയ്യാൻ ഉള്ള ഒരു അവസരം ഗുരുവായൂരപ്പൻ തന്നത്. കാരണം ഇത്രയും വൈകിയ പ്രായത്തിലാണ് എനിക്ക് അങ്ങനെ ചെയ്യണം എന്ന് തോന്നിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു അടുത്ത കാലത്തായിട്ടൊരു 3-4 പ്രാവശ്യം അത് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നല്ല തിരക്ക് കുറഞ്ഞ ദിവസമാണെങ്കിൽ മാത്രമേ നമുക്കിത് നടക്കുള്ളൂ. അല്ലെങ്കിൽ പ്രദക്ഷിണവരി എന്ന് പറയുന്നത് എപ്പോഴും പ്രദക്ഷിണം വയ്ക്കാൻ തന്നെയുള്ളതാണ്. നമസ്കാര പ്രദക്ഷിണം പ്രദക്ഷിണം അല്ലേ എന്നുള്ള ചോദ്യം വരാം. ആണ് എങ്കിൽ പോലും നമുക്കിങ്ങനെ നമസ്കരിക്കണമെങ്കിൽ ഒരാൾ മുമ്പിൽ നിന്നാൽ സാധിക്കില്ലല്ലോ. അപ്പോൾ ആളൊഴിഞ്ഞ സമയത്ത് മാത്രമേ നമുക്കിത് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം ഞാൻ കഴിഞ്ഞൊരു ദിവസം വന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞോളൂ തീരെ തിരക്കുണ്ടായിരുന്നില്ല എന്നൊക്കെ. അന്നാണ് ഞാൻ നമസ്കാര പ്രദക്ഷിണമാക്കി തിരക്കില്ലാതെ കണ്ടപ്പോൾ ചാടിക്കയറി നമസ്കാര പ്രദക്ഷിണം ചെയ്യാനാണ് ഓർമ്മ വന്നത്. അങ്ങനെ ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ ഞാനതിന് ശേഷം കിടപ്പിലായി. കാരണം ഇത്രയും പ്രായമൊക്കെ ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എല്ലാ ദിവസവും 108 നമസ്കാരം ചെയ്യുന്ന ഭക്തരാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കും. അടുത്ത ചോദ്യം, സുവർണ ദീപക് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ മേൽശാന്തി തന്നെയാണോ ഗണപതി ഭഗവാന്റെ സൈഡിൽ ഇരുന്നിട്ട് പ്രസാദം കൊടുക്കുന്നതെന്ന്. അവിടെ മേൽശാന്തി ഇരുന്ന് പ്രസാദം കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിന് ആ ശ്രീലേഖത്ത് ഡ്യൂട്ടിയുള്ള സമയമാണെങ്കിൽ ഓതിക്കന്മാരും കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാ സമയത്തും ഭക്തജനങ്ങൾ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്തെല്ലാം അവിടെ പ്രസാദം കൊടുക്കണം എന്നാണ് നിയമം. അർച്ചനയുടെ പ്രസാദം അവിടെ കൊടുക്കണം എന്നാണ് നിയമം. അപ്പം നമ്മൾ കടക്കുന്ന എല്ലാ സമയത്തും മേൽശാന്തി ഫ്രീ ആയിരിക്കില്ല. ചില സമയത്ത് അദ്ദേഹത്തിന് ശ്രീലേഖത്ത് ജോലികൾ ഉണ്ടായിരിക്കാം. ആ സമയമാണെങ്കിൽ ഓതിക്കന്മാരാണ് അവിടെ ഇരുന്നിട്ട് പ്രസാദം കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പം അന്വേഷിക്കന്നെ വേണം. മേൽശാന്തിയെ കണ്ടുപിടിച്ചില്ലാച്ച അന്വേഷിക്കന്നെ വേണം ഇദ്ദേഹം തന്നെയാണോ മേൽശാന്തി എന്നുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, ഇനിയിപ്പോൾ മേൽശാന്തിനെ അറിയുക എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശിവേലിയുടെ വീഡിയോ നോക്കിയാൽ മതി. ശിവേലിക്ക് ആദ്യം ഹവിസ് തൂവാൻ മുന്നിലായിട്ട് ഏറ്റവും ആദ്യം ഇറങ്ങി വരുന്ന ആളാണ് മേൽശാന്തി. രാവിലത്തെ ശിവേലിയുടെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ ഇപ്പോഴത്തെ മേൽശാന്തി എങ്ങനെയാ ഇരിക്കുക, അതായത് അദ്ദേഹത്തിൻ്റെ രൂപം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം തന്നെയാണോ നോക്കിയാൽ മതി കേട്ടോ. അനന്തജിത്ത് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഭഗവാന്റെ വേഷം കെട്ടിയിട്ട് ആൺകുട്ടികൾക്ക് വരാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അനന്തജിത്ത് ഉദ്ദേശിച്ചത് ഗുരുവായൂർ അമ്പലത്തിൽ ഒഫീഷ്യലായിട്ടൊരു കൃഷ്ണനില്ലേ, ഉറിയടി കൃഷ്ണൻ, അത് ബോയ്സിനാവാൻ പറ്റുമെന്നാണ്. ഗുരുവായൂർ അമ്പലത്തിലെ ഒഫീഷ്യലായിട്ടല്ല കേട്ടോ അത്. ഇവിടുത്തെ നായർ സമാജം NSS ആ ഒരു ആഭിമുഖ്യത്തിലാണ് ഒരു വലിയൊരു ടീം തന്നെയാണുള്ളത്. രാധാകൃഷ്ണന്മാരുടെ വേഷം കെട്ടിയിട്ടും കുറച്ച് കുട്ടികൾ നൃത്തം ചെയ്യുന്നതും അതിനുശേഷം മുറിയടിക്കുന്നതുമായിട്ടുള്ള ഒരു എന്താ പറയുക, മമ്മിയുടെ അമ്പലത്തിൽ നിന്നാണ് അത് തുടങ്ങുക. രാവിലെ 8:30 ആ ഒരു സമയത്ത് തൊട്ട് തുടങ്ങും. ആദ്യം കുറച്ച് ഡാൻസുകളൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് ഉറിയടി സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം വഴിയിലൂടെ എല്ലാ വീഥികളിലും ഉറി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. രണ്ട് തരത്തിലുള്ള ഉറിയുണ്ട്. ഒന്നിൽ പൂക്കളായിരിക്കും, മിഠായിയും പൂക്കളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഉറിയാണ്. അതാണ് രാധയും കൃഷ്ണനുമായിട്ട് വേഷം കെട്ടിയിട്ടുള്ള കുട്ടികൾ തല്ലിപ്പൊട്ടിക്കേണ്ടത്. അതിനുശേഷം അവർ മുന്നോട്ട് നീങ്ങിയാൽ സാധാരണ ഭക്തജനങ്ങളിൽ ആരെങ്കിലും ഉറിയടിക്കാൻ തയ്യാറായി വരും. അതിൽ നിറയെ കളറുള്ള വെള്ളമോ അല്ലെങ്കിൽ തൈരോ വെണ്ണയോ ഒക്കെ തന്നെയാണ് വെച്ചിരിക്കുക. അപ്പോൾ അത് ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ഈ കൃഷ്ണന്മാരുടെ വേഷം കെട്ടിയത് നാശാവേണ്ടാന്ന് കരുതിയിട്ടായിരിക്കാം ആദ്യത്തിൽ പൂവും മിഠായിയും ആട്ടോ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള അത് NSS ഒരു മുൻകൈ എടുത്തിട്ട് അവർ നടത്തുന്നതാണ്. അത് ദേവസ്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. പക്ഷേ എല്ലായിടത്തും എല്ലാ ഏരിയയിലും കൃഷ്ണന്മാരായിരിക്കും. നിങ്ങൾ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിലെ ഉറിയടിയുടെ ആ ഒരു ഫോട്ടോസൊക്കെ കാണുന്നത് NSS ആഭിമുഖ്യത്തിൽ നടക്കുന്നതാണ്. അവരിത് ഇപ്പം തന്നെ അതിൻ്റെ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു ജൂൺ ജൂലൈ മാസം ആകുമ്പോഴേക്കും അവരതിൻ്റെ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. കാരണം പഠിക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ ഇതൊക്കെ വേഷം കിട്ടുന്നത്. കൂടുതലും പെൺകുട്ടികൾ തന്നെയാണ് കേട്ടോ വേഷം കിട്ടാറുള്ളത്. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എല്ലാ സമയത്തും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്കൂളോ അല്ലെങ്കിൽ കോളേജോ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുള്ള സമയത്തിനാണ് അവർ പ്രാക്ടീസ് വയ്ക്കുക. അപ്പോൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ഉണ്ടാവും. അങ്ങനെ കുറേ നിഷ്ഠയോട് കൂടിയിട്ട്, നോൺ വെജിറ്റേറിയൻ കഴിക്കാതെ അങ്ങനെയൊക്കെ നിഷ്ഠയോട് കൂടിയിട്ടാണ് കേട്ടോ അവർ നോക്കാറ്. അത് വളരെ മനോഹരമാണ്, എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ.
അനന്തജിത്ത് എന്ന ഭക്തന്റെ അടുത്ത സംശയം എന്താ വെച്ചാൽ പ്രദക്ഷിണം വെക്കുക എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ്. നമ്മള് ചുറ്റി വെക്കുക, വലം വെക്കുക എന്നൊക്കെയാണ് ഓരോ പ്രാദേശികമായിട്ട് പറയുക. ഭഗവാന്റെ ചുറ്റമ്പലത്തിൽ ഒരു പ്രാവശ്യം ചുറ്റി വരുന്നതിനെയാണ് പ്രദക്ഷിണം വെക്കുക എന്ന് പറയുന്നത്. നാലമ്പലത്തിനകത്തും സാധാരണ അമ്പലങ്ങളിലൊക്കെ സാധിക്കും ശിവന്റെ അമ്പലത്തിൽ ഒഴിച്ച്. അപ്പോൾ പക്ഷേ നാലമ്പലത്തിനകത്ത് ഇവിടെ പറ്റില്ല കേട്ടോ, ഗുരുവായൂർ അമ്പലത്തിലെ തിരക്ക് കാരണം ചുറ്റമ്പലത്തിനകത്ത് മാത്രമേ നമുക്ക് പ്രദക്ഷിണം വെക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ലൈവിൽ വിഷ്ണു പറയുണ്ടായി, എന്താ പറയുക, കലശച്ചടങ്ങ് നടക്കുകയാണ് ഉപദേവതന്മാർക്ക് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചും പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും കലശാഭിഷേകമുണ്ട് എല്ലാ ഉപദേവതമാർക്കും. അത് ജൂൺ 21 തൊട്ട് ജൂൺ 27 വരെയാണ് നിശ്ചയിച്ചു വച്ചിരിക്കുന്നത്. ഭഗവതിക്കുമുണ്ട്, ഗണപതിക്കുമുണ്ട്, അതുപോലെ തന്നെ അയ്യപ്പനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അയ്യപ്പൻ്റെ കലശച്ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്, ഗണപതിയുടെ കലശച്ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, അൻഷാരക്കൽ എന്ന ഭക്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അൻഷ എൻ്റെ ഒരു ചിത്രം കഴിഞ്ഞ ദിവസം വരച്ചിരുന്നു കേട്ടോ. അൻഷയുടെ അമ്മയുടെ പേരിലാണ് ഞാനത് പബ്ലിഷ് ചെയ്തത്. ഞാൻ അൻഷയാണ് അത് വരച്ചതെന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഒരു ചിത്രം വരച്ച് എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായി, വളരെ വളരെ സന്തോഷം. മനുഷ്യ അത് ഇതിലും കൂടെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വിഷ്ണുവെ പറഞ്ഞേൽപ്പിച്ചാൽ വിഷ്ണു മറന്നു പോകുന്ന ഉറപ്പായതുകൊണ്ട് കാണിക്കുന്നില്ല. ആ വിഷ്ണുവിൻ്റെ ചിത്രം വരയ്ക്കാത്ത കാരണം വിഷ്ണു കാണിക്കില്ല എന്ന് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അൻഷയ്ക്ക് എന്തായാലും നന്ദി. അൻഷയുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ VIP-ക്കാർക്ക് എങ്ങനെയാണ് ദർശനം ഉണ്ടാവുക, ആ സമയത്ത് ക്യൂ ബ്ലോക്ക് ചെയ്യുമോ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇല്ല കേട്ടോ. ഈ ക്യൂ സംവിധാനത്തിലൂടെ തന്നെ ഏത് VIP ആണെങ്കിലും കടന്നു പോകണം എന്നുള്ളത് തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിലെ നിയമം. അതായത് VIP ക്യൂ സംവിധാനമാണെങ്കിലും സ്റ്റാഫ് ക്യൂ സംവിധാനമാണെങ്കിലും 1000 രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയവരാണെങ്കിലും 4500 രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയവരാണെങ്കിലും അവർക്കെല്ലാം ഈ ക്യൂ പുറത്തെ ക്യൂവിലൂടെ നിൽക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കൊടിമരത്തിൻ്റെ ചുവട് വരെ നേരെ എത്താൻ സാധിക്കുന്നുള്ളൂ. ആ വലിയ ബലിക്കല്ല് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ സമന്മാരായിട്ട് തന്നെയാണ് കേട്ടോ എല്ലാ ആൾക്കാർക്കും അകത്തേക്കുള്ള പ്രവേശനമുള്ളത്. അതല്ലാതെ വരുന്നത് Z കാറ്റഗറിയിൽ വരുന്ന ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ വരുന്ന സമയത്താണ് സകല ആളുകളെയും ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നത്. അത് സുരക്ഷാ നടപടിയുടെ ഭാഗമായിട്ടാണ്. അതല്ലാതെ VIP അല്ലെങ്കിൽ ഭഗവാന്റെ സ്വഭാവം അറിയില്ലേ, ഭഗവാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഭഗവാൻ തന്നെയാണ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതല്ലോ. ഏറ്റവും ധനസ്ഥിതിയുള്ള ധനികനായ വ്യക്തിയെ അനുഗ്രഹിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഏറ്റവും ധനസ്ഥിതി ഇല്ലാത്തവന ദാരിദ്ര്യനായിട്ടുള്ള ഒരാളെ അനുഗ്രഹിക്കുന്നതും ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അപ്പോൾ അവിടെ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എത്ര വേർതിരിവുണ്ടെങ്കിൽ, ഞാൻ 1000 രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കി വരുന്നവരാണ്, അല്ലെങ്കിൽ ഞാൻ VIP ആണ്, അല്ലെങ്കിൽ ഞാൻ സ്റ്റാഫിൻ്റെ ആളാണ് എന്ന് പറഞ്ഞു വന്നാലും അവിടെ ഒന്നും വില പോവില്ല കേട്ടോ. അങ്ങോട്ട് കടക്കുക അതുവരെയുള്ളൂ, ആ കടക്കുന്ന ആ വഴി വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്. പല ആളുകൾക്കും അതിന് നല്ല മുഷിച്ചിലുണ്ട് കേട്ടോ. കാരണം ഈ 1000 രൂപയുടെ നെയ്വിളക്കൊക്കെ ഷീട്ടാക്കി കഴിഞ്ഞാൽ മറ്റ് മഹാക്ഷേത്രങ്ങളിലെല്ലാം അതിനൊക്കെ സ്പെഷ്യൽ വേ ഉണ്ട്. അവരെയൊക്കെ സ്പെഷ്യലായിട്ട് ഓരോ വഴിയിലൂടെയൊക്കെ കടത്തി വിടാറ്. അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ തൊട്ടടുത്ത് എത്തും എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അകത്തേക്ക് പ്രവേശിച്ചാൽ എല്ലാവരും സമന്മാരാണ്. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ. ഞാൻ എനിക്ക് ഇനിയും ചോദ്യങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് എൻ്റെ മൊബൈൽ കൊണ്ട് ഞാൻ മറന്നുപോയി, ഇത് വിഷ്ണുവിൻ്റെ മൊബൈലാണ്. എനിക്കിതിൽ അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരു ശീലമില്ലാത്ത കാര്യമാകുമ്പോഴേ ഇതിലെനിക്ക് ആ ചോദ്യങ്ങൾ കണ്ടുപിടിക്കാനൊന്നും പറ്റുന്നില്ല. അതേമാതിരി എനിക്ക് വാട്സപ്പിൽ 1-2 ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഉത്തരം അറിയാൻ ഞാൻ വാട്സപ്പിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ വീഡിയോയിലൂടെ ഒന്നുകൂടെ പറയണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് എൻ്റെ മൊബൈൽ ഞാൻ എടുക്കാൻ മറന്ന കാരണം എനിക്കൊരു നിവർത്തിയില്ല എന്ന് പറയാം. ഞാൻ നാളെ എന്തായാലും, ഇന്ന് പെൻഡിങ് വെച്ച ചോദ്യവും എൻ്റെ വാട്സപ്പിലെ ചോദ്യവും ഒക്കെ കൊണ്ട് ഞാൻ നാളെ എന്തായാലും വരാം കേട്ടോ. നാളെ ഉറപ്പായിട്ടും വരാം. പിന്നെ ഞാൻ 2 ദിവസം കഥ പറഞ്ഞു, നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കഥ പറഞ്ഞത്. കഥയ്ക്കൊന്നും ഒരു വ്യൂവർഷിപ്പ് ഇല്ല, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, അധികം പേരും കാണുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കഥ പറച്ചിൽ നിർത്തിയാലോ എന്ന് തന്നെയാണ് ആലോചിക്കണത്. 10 ദിവസം മുടങ്ങാതെ കഥ പറയണം എന്നാണ് വിഷ്ണുവിൻ്റെ ഡിമാൻഡായിരുന്നത്. ഞാൻ പറയാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ കഥ നിർത്തണം മട്ടാണ് കേട്ടോ. ആരും കാണില്ല അധികം. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഇന്നലെ മിനിയാന്നും കഥ പറഞ്ഞത് അധികം പേരും കണ്ടിട്ടില്ല. കാണാത്തവരൊക്കെ കാണണം. അപ്പോൾ നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം. ഇന്നത്തെ ആൻസർ കിട്ടാത്ത ആൾക്കാരൊക്കെ ക്ഷമിക്കൂ കേട്ടോ, ഞാൻ എടുക്കാത്തത് തന്നെയാണ്. എനിക്ക് എവിടെയാണ് തപ്പി കണ്ടുപിടിക്കാൻ പറ്റണില്ല. നാളെ ഉറപ്പായിട്ടും അതിൻ്റെയൊക്കെ ആൻസറും കൊണ്ടുവരാം. നന്ദി.